അടിപൊളി. നീ ആഫ്രിക്കൻ പമ്പാനെ കണ്ടുണ്ടോ? ഇല്ല ബാ, കാണിച്ചോടാ. ഞാൻ കിളി കണ്ടൊരു മീനാണ്, കിളിയാണെന്ന് പോലും അറിയത്തില്ല. നോക്കിക്കോണേ. അപ്പൊ നമ്മൾ ഇവരെ മൂന്ന് പേരെയാണ് ഇപ്രാവശ്യം മേടിക്കുന്നത്. അപ്പൊ ഇവരെ മൂന്ന് പേരെയും നമ്മുടെ മൂന്ന് ടാങ്കുകളിൽ വിടാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ കൈ വെച്ച് കൊടുത്തപ്പോഴേക്ക് എന്റെ കയ്യിൽ കുറെ പേര് വന്ന് ചാടി കയറുവാണ്. ഇത് കേട്ടോ, എടാ കഴിക്കല്ലേടാ. കുഞ്ഞു പറഞ്ഞ അരോണേനെ കണ്ടിട്ടുണ്ടോ? തെരണ്ടീനെ കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ നമുക്ക് ഇന്ന് കാണണ്ടേ? ഇല്ല, കിട്ടിയില്ല, 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 കിട്ടിയില്ല. എന്നാലും എന്റെ പപ്പേ നമ്മുടെ തെരണ്ടി എന്നാ പറ്റിയായിരിക്കും. എല്ലാം പറ്റിയത്, പക്ഷെ എവിടെയും കാണുന്ന എന്റെ വിശ്വാസം. എവിടെയും ചത്തുപോയാലും എല്ലാത്ത ഓട്ടത്തിനും കാണണ്ടേ? ഒരു ഐഡിയ ഇല്ല നമുക്കിനി. ആപ്പാടെയുള്ളൊരു ഓപ്ഷൻ, ഈ എല്ലാ കുളവും പറ്റിക്കണം. അത് നടക്കുന്ന കാര്യമല്ല. എല്ലാ കുളവും പറ്റിക്കുന്ന മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. നമ്മുടെ സമാധാനത്തിന് ഒരു തെന്നിനെ മേടിച്ചിട്ടാലോ, ഒന്നും കൂടെ മേടിച്ചിട്ട്. അതെ, നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. സംക്രാന്തിയിലാണ്, നമ്മൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഇക്ക ആണെങ്കിൽ വെറൈറ്റി കുറച്ച് സാധനം ഉണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് പോയി നോക്കാം കേട്ടോ എന്തൊക്കെയാ ഉള്ളതെന്ന്. അപ്പൊ ഞാനിതൊരു ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നാക്കിയാണ് മേടിക്കേണ്ടതെന്ന്. അപ്പൊ നമ്മളിതേ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേ മനാഫിക്ക കടയുടെ സൈഡിൽ തന്നെ ഇപ്പൊ കേട്ടോ. ആണ് നന്ദു പ്രോ മീഡിയ ആണ്ടെ. ഇതന്നെ ഇവിടെ എന്നാ കിളി മേടിക്ക. എണയം മേടിക്കാൻ ഇറങ്ങിയാണോ? ഞങ്ങൾ അടുത്ത സാധനത്തിന് മേടിക്കാൻ അറിയാം. എന്നാ നീ കണ്ടിട്ട് പോവാം. ഒരു കാര്യം ചെയ്യാം, വണ്ടിയുടെ ഓണായി കിടക്കണം, അല്ലെങ്കിൽ ചൂടെടുക്കല്ലോ. ഏ വമ്പൻ വമ്പൻ, എടാ ആഫ്രിക്കൻ മൂഷ, ആഫ്രിക്കൻ പൊമ്പാന. അടിപൊളി. നീ ആഫ്രിക്കൻ പൊമ്പാനെ കണ്ടിട്ടുണ്ടോ? കാണിച്ചുതരാം. ഞാൻ കിളി കണ്ടൊരു മീനാണ്, കിളിയാണെന്ന് പോലും അറിയത്തില്ല. എന്താ കാണിച്ചുതരാം. ആണ്ടെ ആഫ്രിക്കൻ ഉണ്ടെന്ന് തെരണ്ടി. അല്ലല്ല അല്ല, ഇക്ക നമ്മൾ ഇന്ന് മേടിക്കാൻ സാധനം ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതിനകത്ത് ഈ ടാങ്കിൽ കിടപ്പുണ്ട്. സ്റ്റിംഗറ എന്താണ്? നമ്മുടെ മറ്റന്മാരെ കണ്ടില്ല. അപ്പം ഗ്രീൻ അരോണ സർട്ടിഫിക്കറ്റ് ഉള്ളതല്ലേ? ഗ്രീൻ അരോണയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് ദേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൈക്രോചിപ്പ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ ഈ കിടക്കുന്ന അല്ലേ? ഇത് ഓ, ഇത് എന്താണ് വലിയാണോ? സാധാരണ നല്ല വലിപ്പം വെക്കും. നീളം വെക്കത്തില്ല, വീതി കൂടും. ഓക്കെ, ഇതിനെ അപ്പൊ നമുക്കുണ്ടല്ലോ നമ്മുടെ കോഴിയുടെ കൂടി ഇടാൻ പറ്റും. വലിയ കോഴിയുടെ കൂടി കുഴപ്പമില്ല. ഇതിനെ നമുക്ക് വലിയ കോഴിയുടെ കൂടി ഇടാം. ഇതിനെ ഒരുമിച്ച് രണ്ടു പേരും ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന് നൂറ്റമ്പത് ഗ്രാമുള്ള മീൻ അല്ലേ? അതൊരു സാധനം കാണിക്കാ. അരോണയെ ഫീഡ് ചെയ്യുന്ന കാണിച്ചുതരാം. നീ കണ്ടോ ജോബ് കണ്ടോണ്ടോ? അരോണ ഫീഡ് ചെയ്യുന്നുണ്ട്. അരാപ്പയമ്മയാണ് നമ്മുടെ കുളത്തിൽ. അല്ലാതെ ഓ തായ്ലാന്റ് കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണാടി തിന്നണ്ട അരാപ്പയമ്മയായിരുന്നു കേട്ടോ. ഇത് കാണിച്ചേക്കാം, പിന്നെ കൊടുക്കണോ? അതിനെനിക്ക് വന്നേക്കാം. എന്ത് പറയാ, നോക്കണേ. എന്റെ പൊന്ന, ഇതിന് ഇത് പകുതി. പക്ഷെ ഇതിന് എവിടെ ഇടാനായിട്ടാ? ഓക്കട്ടെ, ഇതിപ്പോ നമുക്ക് ഇതിനെ വേണം. നമുക്ക് ഇത് വാങ്ങയല്ലേ കേട്ടോ. മൈക്രോ പെല്ലറ്റ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇതിനെ വേണം പെട്ടെന്ന് കളറാവല്ലേ. എന്താ നമുക്കിത് ആലോചിക്കാം. ഇവന് ഭയങ്കര അഗ്രസീവാണ് കേട്ടോ, ഭയങ്കര ആക്റ്റീവാ. ഇത് കളറായി വരുന്നുള്ളൂ അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഇവന്മാര് പാക്ക് ചെയ്തല്ലോ. എന്നാടാ നന്ദു പറയാണ്, നന്ദുവിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന്. അരവണയുടെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടല്ലോ, എങ്ങനെയുണ്ട് ജോബ് കണ്ടോ? ആ അതാണ് എല്ലാത്തിനും ഉണ്ട്. ആ അവർക്കൊക്കെ ചിപ്പുണ്ട്. അതെ അതെ അതെ. ഇനിയിപ്പോ നമ്മള് മനസ്സിലാക്കി അതിനെ എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ പാക്ക് ചെയ്തിട്ട് വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. നീ മീനെ മേടിച്ചോ, കിളീനെ. ഞങ്ങളുടെ വീട് നോ കാര്യവാലന്മാര് കൂടെ ഉണ്ട്. അത് തിന്നാനായിട്ട് അരവണനെ മേടിക്കുന്നത്. ശരിക്കും പറഞ്ഞാ മനാഫിക്ക ആണെങ്കിൽ ഉണ്ടല്ലോ, ഒരു മീനെ കൂടെ കൊടുത്ത് കാണിച്ചു തരുവേ. ഉയ്യോ, അടുത്ത് ചെന്നപ്പോ തന്നെ അവന്മാർ എത്തി കേട്ടോ. ഇത് നമ്മുടെ അരവണയ്ക്ക് കിട്ടുവാണെങ്കിൽ അരവണ അടിച്ച് ഇല്ല. ആ എന്റെ അമ്മേ, ഇല്ല കിട്ടിയില്ല, 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 കിട്ടിയില്ല. ഓ എന്റെ അമ്മേ, അടിച്ചില്ല, അടിച്ചില്ല. അത് ആർക്കും കിട്ടിയില്ലോ. എനിക്കറിയത്തില്ല ഇത്ര ഇതാണ്. ആ മെയിന് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ആരോടെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഒന്ന് അടിക്കും, കുറച്ച് എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അടിക്കും. മറ്റോടിക്കും. ഓ ഓ ആട്ട, ഓ എന്റെ അമ്മേ, എങ്ങനെയാട്ടാ? ഇല്ല.
നമ്മൾ അരവണന എടുക്കാൻ വേണ്ടി പോണോ. അത് സിൽവർ അല്ലേ മനാഫിക? നീ അരവണന മേടിക്കണോ? എല്ലാത്തിനും മേടിച്ചു. അല്ല മറ്റേ കുളത്തിൽ രസമാ പിന്നിട്ടാ വളരെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുക. ചേട്ടി ആടി പൊളി. നമ്മൾ ഇതിനു മുമ്പ് രണ്ട് അരോണേനെ മേടിച്ചായിരുന്നു. അതിനകത്ത് ഒരെണ്ണം ചത്തുപോയായിരുന്നു. അതിനെ പറ്റി വെച്ചാൽ വെള്ളത്തിന്റെ കണ്ടീഷൻ പെട്ടെന്ന് ഒരു ദിവസം മോശമായി. നമുക്കത് നോക്കാൻ വേണ്ടി പറ്റില്ല. മീൻ വളത്തിന് അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരും. ഒരു ദിവസം പി എച്ച് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി, എല്ലാം മീൻ അടിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വാട്ടർ കണ്ടീഷൻ ഓക്കെ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒന്നും പറ്റത്തില്ലായിരിക്കാം. ഇത് കേട്ടോ നന്നായിട്ട് ചാടും കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവൻ കൂട് കയറാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് കൂടിട്ടാണ് പുള്ളീനെ കവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രീൻ അരവണനെ പിടിക്കാൻ പോകുന്നു കേട്ടോ. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതിന് നമ്മൾ കോഴിക്കാരത്തിൻ്റെ കൂട്ടത്തിലിടുന്നത്. അതിനകത്താണെങ്കിൽ ഇതിന് കഴിക്കാൻ ഇഷ്ടംപോലെ ഗപ്പിയുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രീനെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റിംഗ്രേനെയും കൂടി ഇടുവാണ്. ഇതിന് രണ്ടുപേരെ നമ്മൾ രണ്ട് ടാങ്കിലാണ് അഴിച്ചു വിടുന്നത്. ഇല്ലില്ല, സ്റ്റിംഗ്രേനെ മാത്രം നമ്മൾ ഒരിക്കലും കൈകൊണ്ട് പിടിക്കത്തില്ല കേട്ടോ. ഇത് വേറെ വലിയ മീനുകളൊന്നും ഉപദ്രവിക്കത്തില്ല. പക്ഷെ നമ്മൾ കൈകൊണ്ട് പിടിക്കുവാണെങ്കിൽ ആ അത് ഗ്രീൻ സൈഡിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെയൊക്കെ ചെറുതായിട്ട് ഗ്രീൻ കയറി വരുന്നുണ്ട്. വലുതാകുന്നതനുസരിച്ച് ഇതിൻ്റെ കളർ ഫുള്ള് മാറി വരും കേട്ടോ. അതെ, അപ്പം നമ്മൾ ഇവരെ മൂന്ന് പേരെയാണ് ഇപ്രാവശ്യം മേടിക്കുന്നത്. അപ്പോൾ ഇവരെ മൂന്ന് പേരെയും നമ്മുടെ മൂന്ന് ടാങ്കുകളിൽ വിടാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ അന്നത്തെ കൂട്ട് തരേണ്ടി തന്നെ അല്ലേ. നല്ല രസമല്ലേ കാണാനായിട്ട്? അടിപൊളി. ഇതുണ്ടോ നല്ല രസമല്ലേ മേളിൽ കാണാൻ? അതിനകത്ത് ചോദിക്കുന്നത് മറ്റേ നല്ല വെള്ളപ്പനി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് ടാങ്കിൽ തന്നെ കാണണം, ഒരു കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഫുള്ള് ചെളിയാ. അപ്പൊ ഇവൻ ചെളിക്ക് അകത്തെ കിടക്കത്തുള്ളൂ. ഒരു പ്രാവശ്യം ഞങ്ങൾ കമ്പൊക്കെ ഇട്ട് കുത്തി കുത്തി നോക്കിയാ കണ്ടുപിടിച്ച്. അല്ല പയ്യെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഞങ്ങൾ കണ്ടുപിടിച്ച്. അതിന് രണ്ടെണ്ണത്തെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നില്ല. അതെല്ലാം ചെളിക്കാതെ കിടക്കുക. കുറെ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിയിട്ടാ കിട്ടും. ഇപ്രാവശ്യം കിട്ടിയില്ല. ഞാനിനി അണ്ടർ വാട്ടർ ക്യാമറ വെച്ച് തീറ്റ ഇട്ട് നോക്കാൻ വേണ്ടി പോവാം. അപ്പൊ വരുമല്ലോ. ആ ചെമ്മീൻ ഇട്ട് വെച്ച് കഴിയുമ്പോഴേക്കും വരുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണല്ലോ നമ്മുടെ ചാനലിൽ പുറകെ ചെയ്യാൻ കേട്ടോ. അത് ഇത് കണ്ടാ ഇവനെ ഇതാണേ. ഞാൻ കൈ വെച്ച് കൊടുത്തപ്പോഴേക്ക് എന്റെ കയ്യിൽ കുറേ പേര് വന്ന് ചാടി കയറുവാണ്. ഇത് കേട്ടോ. എടാ കടിക്കല്ലേടാ കടിക്കല്ലേടാ കടിക്കല്ലേടാ. കുറേ പേരുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അപ്പൊ നമുക്ക് ഇവനെ സേഫ് ആയിട്ട് വണ്ടിക്കാൻ എടുത്ത് നോക്കാവേ. അവിടെ നല്ലൊരു ഡോറ് തുറക്കൂടാ. ഡിക്കി തുറന്നു ഡിക്കി തുറന്നു. ഓ ഇവൻ കയ്യെ മുട്ടുമ്പോ നല്ല രസമുണ്ട്. ഇതിനെ കൈകൊണ്ട് പിടിച്ച റിലീസ് ചെയ്യാലോ. ആ അപ്പൊ ഇവന്മാരെ മൂന്ന് പേരെ നമ്മളിതേ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ വീട്ടിലോട്ട്, വീട്ടിൽ പോയിട്ട് മൂന്ന് പേരെ ടാങ്കിലേക്ക് അയച്ചു വിടാൻ വേണ്ടി പോകണം കേട്ടോ. കണ്ടു വരണ്ടോ? വണ്ടിയിലാണോ? പോയിക്കോ. കണ്ടു പറയുന്നത് നമ്മുടെ അരാപ്പ അല്ല അരോണ ഗപ്പിനെ മൊത്തം തിന്നതിന് മുമ്പ് കുറച്ച് പിടിച്ചോണ്ട് പോകട്ടോ. പോണേ മനസ്സൊക്കെ പോണേ. ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിൽ പോയിട്ട് ഇവന്മാരെ മൂന്ന് പേരെയും നമ്മുടെ ടാങ്കിലേക്ക് അയച്ചു വിടും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ മീനുകളൊക്കെ പുറയിൽ അടിപൊളിയായിട്ടിരിക്കുന്നു. ഫോൺ അടിച്ച് ശരിയാവത്തില്ല കേട്ടോ, കാരണം പിള്ളേരെല്ലാവരും ഉറക്കമായിരിക്കും. അമ്മയെ ബാ 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 എല്ലാവരും ബാ. ആർക്കാ മൈക്ക് വെക്കുന്നത്? ആ ബാക്കാ പപ്പയ്ക്ക് വെക്കാം. പപ്പയാണ് നമ്മുടെ തെരണ്ടീനെ എത്രയും നാൾ നോക്കിയതും നോക്കി കണ്ടുപിടിച്ചതും കേട്ടോ. തെരണ്ടി ഇല്ലെന്നുള്ള സങ്കടമില്ലായിരുന്നു എല്ലാവർക്കും. അതിനൊന്ന് കാണാൻ പോലും കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ വിഷമം അല്ലേ. തെരണ്ടീനെ ായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഇപ്രാവശ്യം എന്നാണെങ്കിലും തെരണ്ടി ഒരെണ്ണം കിട്ടിയുള്ളൂ. ആ ഇച്ചിരി കൂടെ വലുതാണെന്ന് തോന്നുന്നു. വേണ്ടേ അപ്പൊ ആ കൈ കുത്തരുത്. അതിന്റെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി സാധനം കൂടെ ഉണ്ട്. ആ അതിന്റെ ഒരു വേറെ മീനുണ്ട്. ആ മീനെ ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ നമ്മുടെ കിളിക്കൂട്ടിൽ അന്ന് ചത്തുപോയതിന് പകരമായിട്ട് ഒരെണ്ണത്തിനാണ് മേടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ രണ്ടെണ്ണത്തിന് മേടിച്ചിട്ടില്ല. ഇത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തന്നെ മേടിക്കത്തുള്ളൂ. അരോണ ഇതിനൊക്കെ കാണാൻ പറ്റിയ സ്ഥലത്ത് തന്നെ ഇടുന്നു ഇപ്രാവശ്യം കേട്ടോ. എല്ലാം കൃത്യമായിട്ടുള്ള കറക്റ്റ് സ്ഥലത്താണ് കാണിച്ചത്. എവിടെ ഇടുന്നതെന്ന് ബാ അതൊക്കെ കയറി എല്ലാവരും കിളിക്കൂട്ടിലോട്ട് കയറിയോ. നമ്മൾ ഇവരെ കഴിച്ചു വിടാൻ വേണ്ടി പോകണം. കുഞ്ഞുമറിയോ കുഞ്ഞുമറിയോ അരോണേനെ കണ്ടിട്ടുണ്ടോ? തെരണ്ടീനെ കണ്ടിട്ടുണ്ടോ? ഇതിനൊക്കെ നമുക്ക് ഇന്ന് കാണണ്ടേ? ഇതൊക്കെ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാവരോടും. ഞങ്ങൾ കുളിച്ച് മിടുക്കിയായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂട് നല്ല അടിപൊളിയായിട്ട് വരുന്നു. മീനുകളും കിളികളും ഒക്കെ നല്ല രസമായിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ പോണ്ടൊക്കെ കറക്റ്റ് നാച്ചുറൽ ആയിട്ടുണ്ട്. പപ്പേ നമുക്ക് നമ്മുടെ തെരണ്ടീനെയും ചെറിയ അരോണേനെയും അതിനകത്ത് ഇടാം. അല്ലല്ല ചെറിയൊരു വെറൈറ്റി സാധനം ഉണ്ട്, അതാണ് വെറൈറ്റി. അതിന് അവിടെ ഇടാം. ഈ വലുതിനെ എവിടെ ഇടണ്ടേ?
വേറെ ആരും കാണത്തില്ല. ഇതിനകത്ത് ഇട്ടാലോ? അതിനകത്ത് വേറെ അധികം ഇല്ലല്ലോ. പ്ലാറ്റി അല്ലേ ഉള്ളു. രണ്ട് കോഴിക്കാർക്ക് പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ആ കോർണറിൽ ഇട്ടാലോ. അതിനകത്ത് ആപ്പിട്ട് രണ്ടെണ്ണ അല്ലേ ഉള്ളു, രണ്ട് കോഴിക്കാർക്ക്. അതിനെ തിന്നാലും കുഴപ്പമുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ എവിടെ ഇടുന്നേ? വേറെ എന്നാ ഈ കോഴിക്കാരനെ പിടിച്ച് മാറ്റിയിടാം അല്ലേ. ജോന് വാ, പിടിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിനെ വെള്ളത്തിലിടാം. അപ്പൊ അത് ടെമ്പറേച്ചറുമായിട്ടൊന്ന് യൂസ് ആവട്ടെ. അതിനോട് കിട്ടും ഇതിനെ നമുക്കിതേ കൂടി ഇടാം. ടെമ്പറേച്ചറുമായിട്ടൊന്ന് യൂസ് ആവട്ടെ. പിന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിൽ എന്തോ ഗെസ്റ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് കോരി എടുക്കാം കേട്ടോ. ചുമ്മാ ഇതിലും കൂടി ഇട്ടിങ്ങനെ കോരിക്കൊണ്ടിരിക്കുവാണ്. മീനെ പിടിക്കാനുള്ള ഇൻട്രസ്റ്റ് വഴി കോരുന്നൊന്നും അല്ല, ചുമ്മാ അത് ഇങ്ങനെ കോരുവാണ്. എന്തോ രണ്ട ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഗപ്പിനാണ് നമുക്ക് ഈ ഒരു ഇത്രയും കോരിക്കിട്ട്. ഇത് വല്ലാതെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവര് എവിടെ ഇടണ്ടോ? കണ്ടു ലിറ്റർ അവിടെ അവിടെ ഇടണം. അതിനകത്തൊന്നും ഇല്ലല്ലോ. മേലത്തെ കുളത്തിൽ അതിനകത്ത് കുറച്ചിടാൻ വേണമെങ്കിൽ അവിടെ ഇടാം. ഇതിനകത്ത് ഇപ്പൊ മീനുണ്ട് ഇഷ്ടം പോലെ. ഈ ഒരു കുളത്തിലേക്ക് ഇടാൻ വേണ്ടി പോണം കേട്ടോ. ഇത് കണ്ടോണേ പൊക്കോടാ, ഇതിനകത്ത് പെറ്റ് പെരുകിക്കോണം കേട്ടോ. ഏ ഇനി ഉണ്ട്, ഇത് കണ്ടോണേ. താവട്ട് ഒഴുകി പോലെ എല്ലാവരും ഇതിനകത്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കല്ലെടുത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഉമ്മാർ ഇരുമ്പോൾ ഒഴുകി പോവും. കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി ഒഴുകി പോയാലും കുഴപ്പമില്ല കേട്ടോ. ഉമ്മാർ ഇതിനകത്ത് കിടന്ന് വളർന്നോളും. നമ്മൾ ഈ ഒരു ടാങ്കിലാണ് നമ്മുടെ അരോണേനെ ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, ഇതിനകത്ത് രണ്ട് കുഞ്ഞപ്പം കോഴിക്കാർ കിടപ്പുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ അതിനെ പിടിച്ച് മാറ്റാൻ വേണ്ടി പോകണം കേട്ടോ. പിന്നെ കാണാമോ? കാലം തള്ളി സെൻട്രൽ ഇട്ടു. സെൻട്രൽ ഇവനെ നല്ല രസമല്ലേ? ഇതിനകത്തുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിനകത്തുള്ള റേറ്റ് സാധനമാണ്. അടുത്ത അടുത്ത് അടുത്ത കാലം തള്ളി ആ മൂല കിരിപ്പുണ്ട്. അപ്പം മേളിലോട്ട് ഞാൻ പിടിച്ചതാണ്. അപ്പം അപ്പം ഈ ഓടിച്ചൊരു സൈഡിൽ കൊണ്ടുവന്നാൽ മതി. അവിടെ ഈ തള്ളികൾ പിടിക്കട്ടെ. ഈ കോഴിക്കാരപ്പൻ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പപ്പയുടെ വലയ്ക്ക് നടക്കത്തുള്ളൂ. ഞാൻ തരുന്നില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അവന് അവനെ വേണേ സൈഡിലേക്ക് പിടിച്ച് ഭജന നമുക്ക് എവിടെ ഇരുന്നാന്ന് പറയാം. പിന്നെ അധികം ഇല്ലല്ലോ. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കോഴിക്കാർപ്പിന്റെ കുഞ്ഞാണ് കേട്ടോ. ഇതുണ്ടോ? അതുകൊണ്ട് തന്നെ എന്നാ ഉരുണ്ടായിരിക്കും നോക്കി പൊക്കോടാ. അയ്യോ രണ്ട് കെപ്പി. ഇതിന്റെ സൂപ്പർ ഷെയ്ഡാണല്ലോ. ഇതുണ്ടോ? തെള്ളി ഒരെണ്ണം, തെള്ളി ഇവിടെ പൊക്കോട്ടെ. ഗപ്പി ഒരെണ്ണം, ഒന്നല്ല രണ്ട്. ഇതുണ്ടോ? ഈ അവിടെ പൊക്കോ. ഇനി ഇവിടെ ഉണ്ടോ? അമ്മ ഇതിനൊക്കെ ഉണ്ടോ? എന്നെ രസമാണ് നോക്കിയ മീ. ഇത് മീനിലൊരു നീല കളറൊക്കെ. ഇതുണ്ടോ? ഇത് ഇവിടെ ഉണ്ടായതാണേ. പൊക്കോടാ. ആരും ഏതിനെ വിടണ്ടേ? വലിയ അരോണേനെ വിടണോ? അരോണേ വിടാം. കൈ കൊണ്ട് എടുത്താൽ കടിക്കും. അപ്പേ കളിച്ചൊന്നുമില്ല. ചാടുവാ കാണിയിരുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല. ബാബാ 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 ഇനി കാണിച്ചെടുക്കണോടെ. ഇതാണോ? അയ്യോ കാണിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് ചാടിപ്പോയിട്ടോ. നല്ല രസമല്ലേ അത് കിടക്കുന്നതാണ്. ഈ ഒരു കളർ മാറിയിട്ട് ഇതിനൊരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് വരും. ആ ഇത്ര നാളെ വെയിൽ കൊണ്ടിട്ടില്ല. ഇതിന് തിന്നാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ അതിനകത്ത് കേട്ടോ. ഒരു നാല് ചെമ്മീൻ കിടപ്പുണ്ട്. പിന്നെ ഗപ്പയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒഴുകി വന്ന് ചാടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മളതിന് നോർമൽ ആയിട്ടുള്ള ഫീഡ് ചെയ്യും. പിന്നെ ഒഴുകുന്ന വെള്ളം ആയതുകൊണ്ട് ഇതിനകത്ത് എയറേഷൻ ഉണ്ട്. പിന്നെ വെള്ളം ഫിൽട്ടർ ചെയ്താണ് വരുന്നത്. ഇത് സെറ്റായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് അടുത്ത് കയറിന് മേടിച്ചിരുന്നു കേട്ടോ. തൽക്കാലം അവനവിടെ കിടക്കട്ടെ. ഇനി തെരണ്ടീനെ കാണണോ? ഇതിനകത്തേക്ക് എങ്ങോട്ടും പോകത്തില്ല അല്ലേ അപ്പേ. കൂടിയിട്ടാ പോരെ, കാണാനും പറ്റും. വിസ്താരമുണ്ടല്ലോ. അതെ. അപ്പൊ ഇതിനകത്ത് തെരണ്ടി മാത്രല്ല, ഇതിനകത്ത് വേറൊരാളുണ്ട്. ചെറുതല്ലേ? ആ ഇതിനകത്ത് ഒരു കുഞ്ഞിനൊരാളുണ്ട്. ഞാൻ കാണിച്ചിടാം. കുഞ്ഞിനാണെങ്കിലും ആളിച്ചിരി ഫേമസ് ആണ്. കണ്ടോ? ആരെങ്കിലും കണ്ടോ? ഇതെന്നറിയോ? ഇത് സാധാരണ അരോണയല്ല, ഇത് ഗ്രീനാണ്. മറ്റേത് സിൽവർ അല്ലേ. ഇത് വലുതായി കഴിയുമ്പോഴേക്ക് നല്ല ഗ്രീൻ കളറായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇതിനെ പിടിച്ചു കഴിയുമ്പോൾ സൈഡിലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടോ? അമ്മ കണ്ടോ മീ? ഇത് വലുതായി കഴിയുമ്പോഴേക്ക് നല്ല ഗ്രീനിഷ് കളറായിരിക്കും. അപ്പൊ ഇവനെ നമ്മൾ ഇതിനകത്ത് വിട്ടു കഴിഞ്ഞാൽ ഇവന് തിന്നാൻ ഇഷ്ടംപോലെ ഗപ്പിയുണ്ട് ഇതിനകത്ത്.
ഗപ്പിനെ തീർക്കാൻ വിട്ടിരിക്കുന്നത് കേട്ടോ. എടാ പോയി എല്ലാ ഗപ്പിനെ ഒക്കെ തന്നെ പെട്ടെന്ന് വളർന്നിട്ട് വരണം കേട്ടോ, പെട്ടെന്ന് വളർന്ന് അടിപൊളിയായിട്ട് വരണം കേട്ടോ. ഓക്കെ ഓക്കെ. നല്ല രസമല്ലേ അങ്ങനെ നടക്കുന്നതാണ്. പ്ലാസ്റ്റിക് അതിന്റെ പുറകെ പോവാ, പ്ലാസ്റ്റിക് അറിയത്തില്ല അതിനെ തിന്നാനുള്ള. അതെ, രണ്ടു ദിവസം കഴിയുമ്പോഴേ ഈ പ്ലാറ്റിനെ കാണാൻ തിന്നും. പ്ലാറ്റിയൊക്കെ പുറകെ വാല് പോലെ പോവാ. എന്തോ കൂട്ടുകാരനെ കിട്ടി കൊണ്ട് ആട്ടം തോലിട്ട ചെന്നായ അവൻ. രണ്ടു ദിവസം കഴിയുമ്പോൾ നിന്നെ അവൻ അകത്താക്കും. ടുത്ത് ഇല്ല ഇതുണ്ട്, ഇതുണ്ട നല്ല സ്ഥലമാണ്. ഇത് കണ്ടിട്ടുണ്ടോ തെരണ്ടീനെ? ഇല്ല, ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് കണ്ടോ, ചെറിയ നല്ല നല്ല ഡോട്ടുകളുണ്ട്. അതുപോലെ വാലയിൽ ഒരു വലിയൊരു മുള്ളുണ്ട്. അതുകൊണ്ട് കുത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ അറിയും കേട്ടോ. അമ്മി, ഈ തെരണ്ടി നമുക്ക് പൊന്നു പോലെ നോക്കണം. ഇതിനെ എവിടെ പോയാലും അറിയാൻ പറ്റും. ഈ ടാങ്കിനകത്ത് കിടന്ന് നമുക്ക് എങ്ങോട്ടും പോകാനും ചാൻസ് ഇല്ല, പോയാലും താഴോട്ട് പോകാനും ചാൻസ് ഇല്ല, മേലോട്ട് കയറാൻ ഒരു ചാൻസും ഇല്ല. ഇതിനകത്ത് നമ്മൾ ശരിക്കും പാലെല്ലാം വലിച്ചു വാരി കളഞ്ഞു തന്നെ ഈ തെരണ്ടീനെ ഇങ്ങനത്തെ മീൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അധികം ഡെലിയാകും. ഞാൻ ഇവിടെ കൈ കൊണ്ട് തൊട്ട് നോക്കട്ടെ. കൊമ്പ് ഇല്ല, കൊമ്പ് കൊടുക്കണം. ഞാൻ അടി അടി തൊട്ട് നോക്കാം. ആഹാ, ഓ എന്ന സോഫ്റ്റാ. ഓക്കെ, കയറി പോന്നു. ഇതുകൊണ്ടോ ജോനെ കണ്ണിൻ്റെ അവിടെ രണ്ട് തുള. അതിലുമ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ അടിയിൽ കൂടെ വിടുന്നു. നിന്റെ വാ കാണിച്ചടാ, അടിയിൽ നോക്കിയാൽ വാ കാണാൻ പറ്റും. മോനെ പോടാ. അടിപൊളി അങ്ങനെയുണ്ടല്ലോ. നമ്മൾ ഇവരെയും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് പപ്പ, വിനോദ് ചാച്ചൻ, ജോബിൻ ഫ്രൈ മാക്സ്.